കൽബ് നമ്മുടെ റൂഹുമായി ബന്ധിക്കുന്ന വിഷയമാണ്. കൽബ് എന്ന് പറയുന്നത് അല്ലാമ ഗസാലി റഹ്മത്തുള്ളാഹിയുടെ വ്യാഖ്യാനത്തിനനുസരിച്ച് ലതീഫത്തുൻ റൂഹാനിയ, ആത്മീയമായ ആത്മീയ വശങ്ങൾ ഉൾക്കൊള്ളുന്ന അള്ളാഹുവിന്റെ ഒരു ഒരു അപാരമായ ഒരു പ്രതിഭാസമാണ് കൽബ് എന്ന് പറഞ്ഞത്. നമ്മുടെ ഈ ഒരു ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഈ ഒരു ഇറച്ചി കഷ്ണമല്ല, അത് ലതീഫത്തുൻ റബ്ബാനിയ, അള്ളാഹുമായി ബന്ധിക്കാൻ ഇഷ്ടപ്പെടുന്ന വിഷയം. അതുകൊണ്ടാണ് നമുക്ക് വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ വളരെ മനോഹരമായ എന്തോ ഒരു സമാധാനം. അതാണ് ഈ സ്ലൈഡ് കേട്ടപ്പോൾ ഇത്രയോ അതിലെ വിന്നേഴ്സായ ആളുകളുടെ ചിതാർത്ഥ നമ്മൾ കേട്ടത്. ആ ഖുർആൻ കേൾക്കുമ്പോൾ എന്തോ ഒരു രസം തോന്നിയില്ല കൽബിൽ? രസം തോന്നിയിരിക്കുന്നത് ഏതൊക്കെയാട്ടെ? ഇനി രസം തോന്നിയിട്ടില്ലെങ്കിൽ ഒരു നിരന്തരം പാട്ട് കേൾക്കുന്നവരാണെന്ന് അതിൻ്റെ അർത്ഥം. അവർക്കാണ് അത് ആസ്വദിക്കാൻ പറ്റാതിരിക്കുന്നത്. നിരന്തരം പാട്ട് കേൾക്കുന്നത് വിശുദ്ധ ഖുർആനും പാട്ടും രണ്ടും കൂടെ കൽബിൽ നിൽക്കുന്നത് എന്താണ്? ഒന്നേ വെച്ചുള്ളൂ, രണ്ടും കൂടെ നിൽക്കില്ല. ചക്കളത്തെ കൊണ്ടങ്ങളെ പോലെ രണ്ടാളും കൂടെ വീട്ടിൽ നിൽക്കില്ല. ഏതെങ്കിലും ഒരാൾ പുറത്തു പോയേ പറ്റൂ, അല്ലെങ്കിൽ മറ്റേ ആളെ കൊണ്ട് ഒരാൾ പുറത്തു പോയേക്കും. അപ്പോ വിശുദ്ധ ഖുർആൻ ആസ്വദിക്കണമെങ്കിൽ ആ ഒരു ഹൃദയത്തിന് നമ്മൾ ആ കൽബ് പ്രിപ്പയറായി കഴിഞ്ഞാൽ ഭയങ്കര രസമാണത്. ആ ഒരു ആനന്ദം നമുക്ക് അനുഭവിക്കാത്തവരോക്കും ഇന്നൊരു പ്രയാസം തോന്നും. എനിക്ക് അങ്ങനെ തോന്നിയില്ല, എനിക്ക് പൈഷാമിന്റെ പാട്ട് കേട്ടപ്പോൾ അങ്ങനെയാണല്ലോ തോന്നിയേക്കും. പക്ഷേ അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ഈ ഖുർആനിന്റെ മധുരം ഉൾക്കൊള്ളാൻ നമ്മളെ കൽബിനെ പ്രിപ്പയർ ആക്കിയിട്ടില്ല. അതാണ് നമ്മൾ അതും ഇതും കുറെ ചപ്പുചവറൊക്കെ ഇതിനുള്ളിൽ കിടക്കുകയാണ്. അതിന്റെ ഇടയിലൂടെ ഖുർആൻ ഷൈൻ ചെയ്യില്ല. അപ്പോ കൽബിനെ ക്ലീൻ ചെയ്ത് കൊടുത്താൽ നമുക്കത് ശരിക്കും ആസ്വദിക്കാൻ പറ്റും. അതുമാത്രമല്ല, ആകാശലോകവുമായി ബന്ധിക്കാനുള്ള ഈ ഒരു കയർ അള്ളാഹുവിന്റെ മുറിഞ്ഞു പോവാത്ത കയറാണെന്ന വിശുദ്ധ ഖുർആനിന്റെ വലാഗയും അതിന്റെ റിറ്റോറിക് ബ്യൂട്ടിയും ഖുർആനിന്റെ ഭാഷാ ഭംഗിയും ഖുർആനിന്റെ സറ്റിലിറ്റി ലാംഗ്വേജ്, ഖുർആൻ ഉപയോഗിക്കുന്ന വാക്കുകളുടെ ആ ഒരു സൂക്ഷ്മതയും ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ അത്ഭുതം മനസ്സിലാക്കാൻ നമുക്ക് ആവശ്യമാണ്. നമ്മൾ അതൊന്നും അറിയണ്ട. ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഖുർആനിന്റെ ഭാഷ പറഞ്ഞു എന്ന് പറഞ്ഞു രണ്ടും ആശയം ഒന്ന് തന്നെയാണല്ലോ. നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. സാധാരണക്കാർക്ക് അത് അവർക്ക് ഇറ്റ്സ് നോട്ട് ആക്സസിബിൾ ഫോർ ദം. അതുകൊണ്ട് നമ്മൾ അതിലല്ല വിഷയം. വിശുദ്ധ ഖുർആനിന്റെ ആലാപനം കേൾക്കുന്നത് കൂടിയാണ് സമാഹൻ. അങ്ങനെ കേട്ടാൽ കൂലി കിട്ടുന്ന സംഗതിയാണ് ഖുർആൻ. നമുക്ക് മനസ്സിലായിട്ടില്ല, കേട്ടാൽ കൂലി കിട്ടും. നമുക്ക് ഓടാൻ പറ്റുന്നില്ല, ഒന്നും ചിന്തിച്ച് കേട്ടു നോക്കാം. ഇവിടെയൊക്കെ നമ്മുടെ അബുദ ദുബൈ റേഡിയോ ഉണ്ട്, നൂർ അൽനൂർ റേഡിയോ അല്ലെ, നൂർ റേഡിയോ, അബുദാബി റേഡിയോ ഉണ്ട്, ഷാർജ റേഡിയോ ഉണ്ട്, അജ്മാൻ റേഡിയോ, ഖുർആൻ മാത്രം പ്ലേ ചെയ്യുന്ന റേഡിയോ ഉണ്ട്. നിങ്ങൾ അത് കേട്ടു നോക്കി. എന്റെ നമ്മുടെ ഈ മലയാളം പാട്ടില്ല, ഫുലാന ഫുലാൻ പാടിയത്, ഫുലാൻ കമ്പോസ് ചെയ്തത്, ഫുലാൻ സംഗീത സംവിധാനം ചെയ്തത്, ഈ ഫുലാനിയായ സിനിമയിൽ വന്നത് ഇപ്പൊ പാടുന്നു, അത് കഴിഞ്ഞു അടുത്ത പാട്ട്, ഇതാ വേറെ ഒന്ന്. ഇത് കേൾക്കുന്ന നമ്മുടെ മലയാള ചാനലൊക്കെ നിർത്തി വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞങ്ങൾ ട്രൈ തരാണ്. ഒരു 8 ദിവസം ഒന്ന് പരീക്ഷിച്ച് നോക്കി നിങ്ങൾ. വിശുദ്ധ ഖുർആൻ കേൾക്കി ആ സമയം. ഒരു ന്യൂസ് കേൾക്കാം, ന്യൂസ് കേട്ടു പോയിക്കോളെ. പാട്ട് വരുമ്പോൾ കൂട്ടിട്ട് എന്ത് ചെയ്യാൻ, ഖുർആന്റെ ചാനൽ പ്ലേ ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ ആ ഖുർആനിന്റെ പാരായണത്തിന്റെ ഇടയിൽ നിങ്ങൾ അടുത്ത ന്യൂസ് കേൾക്കാൻ ട്യൂൺ ചെയ്യാൻ മറന്നുപോയിരിക്കും. അതിലങ്ങ് പ്രത്യേകിച്ച് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണ് കൊടുക്കുക. യാത്രയിൽ ഒരുപാട് സമയം കിട്ടുന്നവരാണ്. ആ യാത്രയിലെ സമയം മുതലാക്കിയാൽ എനിക്ക് ദുബൈയിലുള്ള സമയം, നമ്മൾ KMCC ഖുർആൻ ക്ലാസ് ഇടുന്ന കാലങ്ങൾ പറഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ആ ഒരു കാലങ്ങൾ ഓർമ്മ വരികയാണ്. മോശപ്പെട്ട വാർത്തയല്ലേ. ഇഷ്ടം തോന്നിയിട്ടെങ്കിൽ വേറെ എന്തെങ്കിലും വാക്കുണ്ടത് മാറ്റണം, റീഫ്രേ ചെയ്യണേ. നമ്മൾ ആരാധ്യമൊക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ പലരും പറയും, നമ്മളൊന്നും പറയാൻ പാടില്ലല്ലോ. അപ്പോ KMCC വരുന്ന സമയത്ത് ഞാൻ അന്ന് ജോലി ചെയ്യുന്നത് മെഡോസിലാണ്, സ്പ്രിംഗ്സില്. അപ്പം താമസിക്കുന്നത് നമ്മുടെ ഇവിടെ നമ്മുടെ മദർ ഹോട്ടലിന്റെ പഴയ നാസർ സ്ക്വയറിന്റെ അവിടെ. എന്താണ് പറയുക, ഇഷ്ടപ്പെടുന്ന വൈക്കില് റോയൽ പാലസ് ഇല്ലേ, അതിനടുത്ത് മലബാർ ഇസ്ലാമിക് സെന്ററിൽ താമസിക്കുന്ന സമയത്ത് ഒരുപാട് സമയം കിട്ടിയിരുന്നു യാത്രയിൽ. നമ്മള് നമ്മുടെ സ്കൂളിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഈ നിരന്തര സമയം ഒരുപാട് ഖുർആൻ കേൾക്കാനും അതുപോലെയുള്ള ചർച്ചകൾ കേൾക്കാനും. ഞാൻ അറബ് ചാനലിൽ ഞാൻ ട്യൂൺ ചെയ്യാറുണ്ടായിരുന്നു, മലയാളം അന്നേ എനിക്ക് ഇഷ്ടമല്ല, എന്തായില്ല. അങ്ങനെ ആ ഒരു സമയത്ത് കിട്ടിയിരുന്ന ഒരു വലിയൊരു സമാധാനം എനിക്ക് മിസ്സിംഗ് ആണ്. നമ്മൾ യാത്ര വണ്ടി യാത്ര കുറവായതുകൊണ്ട് വാഹനം ജോലിയിലേക്ക് പോകേണ്ട ഒരു വണ്ടി ഓടിക്കേണ്ട അവസ്ഥ ഇല്ല. ഇപ്പം ഇല്ല, അതൊന്നാണ് ചോദിച്ചു വാങ്ങിയത് സംഗതിയാണ്.
എന്നാൽ എന്റെ പണിക്കൂറൊക്കെ മാർക്കിംഗ് കിട്ടാതെ അവിടെ നടന്നിരുന്നത്. അപ്പൊ അൽഹംദുലില്ല വർഷം നടന്നു പോകാൻ പറ്റിയ ദിവസം ജോലി അൽഹംദുലില്ല. പക്ഷെ ഈ ഒരു യാത്രയിൽ കിട്ടുമായിരുന്നൊരു രസം, നമ്മളിങ്ങനെ യാത്ര ക്ഷീണാണ് ഒക്കെ ബുദ്ധിമുട്ട്, പക്ഷേ ഖുർആൻ ഒരുപാട് കേൾക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ അറിയാതെ മനഃപ്പാടായി പോകും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ. ഒരു ആയത്തിന് അടുത്തത് ഇന്നലെ വരുന്നതെന്ന് വരെ നമുക്ക് ഇങ്ങനെ നാവിലൂടെ അറിയാതെ വന്നുകൊണ്ടിരിക്കും, നിരന്തരം കേട്ടുകൊണ്ടിരുന്നപ്പോ ആ ഒരു രസം ഈ ഡ്രൈവ് ചെയ്യുന്ന മുഴുവൻ ആളുകൾ ഒന്ന് ആസ്വദിക്കാനെന്ന് ഖുർആൻ ട്യൂൺ ചെയ്യും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി അതല്ല. ഈ മലയാള റേഡിയോ എന്ത്, നമ്മുടെ നാട്ടിലെ പോലെ ഞാൻ അവരെ പേരൊന്നും പറയില്ല, ഓരോ പറയുന്ന ഓരോ പടായികളും അതിന് മറുപടി മറുപടിക്ക് മറുപടി എന്താ നമ്മുടെ നാട്ടിലെ ന്യൂസ്. അപ്പോ നമുക്കൊരു ഒരു ഒരു എഡ്യൂക്കേഷണൽ ആയിട്ട് ഒരു അക്കാഡമിക് ആയിട്ട് ഒരു വിഷയം പഠിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമോ ഇല്ല എന്നല്ല, വളരെ കുറവാന്ന് ഞാൻ പറയട്ടെ. നിങ്ങൾക്ക് അറബിക് ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ എത്ര മസാലകൾ ചർച്ച നടക്കുന്നുണ്ട്, എത്ര നല്ല വളരെ ബ്യൂട്ടിഫുൾ നല്ല നല്ല പ്രോഗ്രാംസുകളുണ്ട് അറബി ചാനലുകളൊക്കെ, അറബ് റേഡിയോ ടി വി ഒരുപാട് നല്ല പ്രോഗ്രാംസ്, ഷാർജ റേഡിയോയ്ക്ക് നല്ല നല്ല പ്രോഗ്രാംസ് ഉണ്ട് ചാനലുകളാണ് റേഡിയോ ചാനൽ. അപ്പൊ എന്ത് ചെയ്യാം, വിശുദ്ധ ഖുർആനുമായി നമുക്ക് അങ്ങനെ ബന്ധപ്പെടാൻ പറ്റും. നമ്മൾ ഈ പരിപാടി കഴിഞ്ഞു പോയി വല്ല നമ്മുടെ മീനാപ്പീസുകാർ ഈ ഒരു അറസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് വളരെ മനോഹരമായി ആ പരിപാടി നടത്തി. നമ്മുടെ സാഹിബും ടീമും ഒക്കെ വളരെ വളരെ നല്ലൊരു പ്രൈസ് പ്രഖ്യാപിച്ചു. അവരത് കൊണ്ടുപോയി നമുക്ക് എന്ത് കിട്ടി, നമുക്ക് ഇതുമായി അടുക്കാനൊരു വഴി കിട്ടണം, നമ്മളും ഖുർആനുമായിട്ട് അടുക്കുക. അതുകൊണ്ട് ഞങ്ങളത് വാഹനം ഓടിക്കുമ്പോൾ ദയവ് ചെയ്ത് എന്ത് ചെയ്യുക, ഖുർആൻ ട്യൂൺ ചെയ്യുക, ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. എന്തൊരു കഷ്ടമാണ് നമ്മൾ വണ്ടി നമ്മുടെ മലയാളികൾക്ക് ഈ മലയാള ചാനലിലാണ് പിടിക്കാത്തൊരവസ്ഥയാണ്. നമ്മൾ ട്യൂൺ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ റേഡിയോ ചാനലുകളൊക്കെ നമ്മൾ വാഹനം സർവീസ് തിരിച്ചുട്ടുമ്പോഴേക്കും പിന്നെ മലയാളമായിട്ടുണ്ടാവും. എന്തിനാ അപ്പൊ ഈ സർവീസിന് കൊണ്ടുവന്ന ചെക്കന്മാരെ പയ്യന്മാരെ എന്ത് ചെയ്യാണ്, ഒരു പെട്ടെന്ന് ചാനലും മാറ്റം അവരൊക്കെ പാട്ടുകൾ എടുക്കാം. നമ്മൾ വാഹനം തിരിച്ചിട്ട് പോകണമൊക്കെ ഞാൻ അല്ല പാട്ടാ വരുന്നത്. അപ്പോ നമ്മള് എന്തായാലും നമ്മളൊന്ന് മാറ്റി നമ്മൾ മാറ്റി ചിന്തിച്ച് നോക്കിയെങ്കിൽ മറ്റു കുറെ ട്രൈ ചെയ്തില്ല കുറെ കാലം ഇനി കൊടുക്കാനുണ്ടായി ഇന്നലെ നിങ്ങൾ കൊണ്ട് മാറ്റുണ്ടെങ്കിൽ പറഞ്ഞു നല്ല മനസ്സിന്റെ വല്ലാത്തൊരു ബാലൻസ് കിട്ടും, മനസ്സിന് തക്കവ് വരും, അള്ളാഹുവിനോടൊരു സ്നേഹം വരും, നിബിധങ്ങളോടൊരു അടുപ്പം വരും. നമ്മുടെ ദീൻ ഇത്ര മനോഹരമാണല്ലോ ഖുർആൻ, എന്തുകൊണ്ട് നമുക്കത് കിട്ടിയില്ല എന്ന് തോന്നിപ്പോകും. കണ്ടു കാണാത്ത ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ മാലിക് ഖെയർ എന്നാണ്. അദ്ദേഹം കാനഡക്കാരനാണ്. എനിക്ക് എപ്പോഴും വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് അദ്ദേഹം. നമുക്ക് കണ്ണ് കാണാത്ത ആളാണ്, ബ്ലൈൻഡ് ആണ്, പക്ഷെ റെസ്ലറാണ്, ഭയങ്കര റെസ്ലിംഗ് നടത്തുന്ന കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോ യൂട്യൂബിലുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വല്ലാത്തൊരു സംഭവം, ആ ചെറുപ്പക്കാരന്റെ മുസ്ലിം ആവാൻ ആഗ്രഹം ഉണ്ടായിട്ട് അദ്ദേഹം കാനഡയിലെ നോർത്ത് സ്കോഷ്യയിലാണ് അദ്ദേഹം. അവിടെ നിന്ന് ചിക്കാഗോയിൽ വന്നു ജോലിക്ക് വന്ന് അദ്ദേഹത്തിന്റെ ഇസ്ലാമിലേക്കുള്ള യാത്ര പറയുന്നത് ഹിസ്റ്ററി അത് അങ്ങനെ പറയാം. കനേഡിയൻ ചരിത്രത്തിലുണ്ടാവില്ല ഇത്ര ഈസിയായിട്ട് മുസ്ലിമായ ഒരാളുടെ ചരിത്രമാണ്. അദ്ദേഹത്തിന് 18 വയസ്സായ സമയത്ത് മുസ്ലിം ആവണമെന്ന് ആഗ്രഹം തോന്നി നടന്നതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഒരു ഒരാളൊരു പുറത്താനത്തിന് സീഡി കൊടുത്തത്. അന്ന് കേസറ്റുള്ളൂ, സീഡി ആയിട്ടില്ല. അന്ന് ആ സീഡി കൊടുത്തിട്ട് അത് പ്ലേ ചെയ്ത് വെച്ചിട്ട് എത്ര മനോഹരം. അപ്പൊ ആ ഫാത്തിഹ അങ്ങനെ അദ്ദേഹം ഓതുന്നുണ്ട്, ആ ഒരു ഫാത്തിഹ ഓതുന്നുണ്ട് അദ്ദേഹം. ജേണി നോട്ട് ലൈക്ക് എനി അതർ ജേണി അങ്ങനെ യൂട്യൂബ് ടേക്ക് ചെയ്ത് കിട്ടും ഞാൻ പറഞ്ഞത്. 45 മിനിറ്റ്സ് സ്പീച്ചാണ് അദ്ദേഹം ലണ്ടനിൽ ഒന്ന് ചെയ്ത അദ്ദേഹത്തിന്റെ പ്രഭാഷണം. നല്ല വളരെ കൊമീഡിയൻ ആണ്, നല്ല തമാശ പറയും, അതിന്റെ കനേഡിയൻ ഐറിഷ് ആക്സെന്റ് ഉള്ള ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ. അദ്ദേഹം പറയാം ഞാനത് കേട്ടു ഫാത്തിഹയാണ്, പിന്നെ പേര് വിളിച്ച് പിന്നെ പേര് വിളിച്ച് അത് കഴിഞ്ഞിട്ട് അങ്ങനെ കേട്ടു ഒരുപാട് കേട്ടു. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു, ഹൗ ക്യാൻ മുസ്ലിംസ് ഹൈഡ് ദിസ് ഫ്രം അസ്, എങ്ങനെ മുസ്ലിമീങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാതെ പൂജി വെച്ചു. ഞാൻ പറഞ്ഞു ഓതപ്പെടുന്ന ഒരു ഗ്രന്ഥം ഞാൻ കേട്ടിട്ടില്ലായിരുന്നു, വായിക്കുന്ന പുസ്തകം ഞാൻ കേട്ടിട്ടുണ്ട് ഓതപ്പെടുന്നത്. ഞാൻ പറഞ്ഞു മുസ്ലിം മുസ്ലിമീങ്ങളോട് എനിക്ക് ചെറിയൊരു അമർഷമുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് ഈ കിതാബ് ഞങ്ങൾക്ക് പറഞ്ഞില്ല. ഞാൻ പറയാം നിങ്ങൾ ക്രിസ്മസിന്റെ ദിവസം ഹാപ്പി ക്രിസ്മസ് ഞങ്ങളോട് പറയും, അല്ലെ നിങ്ങൾ ഞങ്ങളെ പറ്റി കുഫാർ കാഫിരീങ്ങൾ എന്ന് പറയും, അല്ലേ നിങ്ങൾ ഞങ്ങളോട് വല്ല ന്യൂ ഇയർ വിഷസ് ചെയ്യും, പക്ഷെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് തരേണ്ടിയിരുന്നത് ഈ ഖുർആനിൽ എന്തുകൊണ്ട് തന്നില്ല, എന്നെ പോലെയുള്ള ആളുകൾക്ക് ഇത് എന്നോ ഇസ്ലാമിലേക്ക് വരാൻ കാരണമായേനെ, എന്നേ നിങ്ങൾ ഖുർആൻ ഞങ്ങൾക്ക് പറഞ്ഞു തരാത്തത് എന്ന് ചോദിച്ച് ദാഹിക്കുന്ന ഒരവസ്ഥ.
അദ്ദേഹത്തിന്റെ ആ ഒരു ക്ലാസ്സിൽ കാണപ്പെടാതെ ശരിക്കും കണ്ണെല്ലാം നനഞ്ഞു പോകും. അത്രയും മനോഹരമായി വിശുദ്ധ ഖുർആനിന്റെ ഭംഗി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം ഖുർആൻ മനഃപാഠമാക്കി അദ്ദേഹം അത് വളരെ മനോഹരമായി ഓതുന്നുണ്ട്. നമ്മളൊക്കെ ഖുർആൻ ഓതാൻ പഠിച്ചവരുടെ നാട്ടില് ഓതാൻ പഠിച്ചു വന്നില്ല, നമ്മുടെ ഭക്തിയെ ഓതിയത് കഴിഞ്ഞ റമദാൻ കഴിഞ്ഞിട്ട് ഈ റമദാനിന്റെ ഇടയിൽ ഒരു ഘട്ടം തീർത്ത് വരും. കരി പൊക്കാൻ ഞാൻ പറയുന്നില്ല, നിങ്ങൾ മനസ്സിലെന്ന കൈവൊക്കെ നോക്കി എത്ര പേരുണ്ട് കഴിഞ്ഞ റമദാൻ കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ല.